പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാക്കന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ മകനീയ ദൃത്വത്തിൻ്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇഹ പരനെ നിത്യം പാടിപ്പുകൾ തീടുവിൻ. പടം സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇഹ പരനെ നിത്യം പാടിപ്പുകൾ തീടുവിൻ. വാനിടമേ ദൈവദൂതനെ നാഥനെ വാഴ്ത്തിടുവിൻ, അമ്പരമേ ജലസഞ്ചയമേ നിത്യം പാടിപ്പുകൾ തീടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇഹ പരനെ നിത്യം പാടിപ്പുകൾ തീടുവിൻ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവാരിവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമേർത്തി ജയിക്കുന്ന ദൈവത്തെ പ്രവർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്തിനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കൊരിന്ത്യോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം?
ഞങ്ങൾ തന്നെയും എന്തിന് സദാസമയവും അപകടത്തെ അഭിമുഖീഭവിക്കണം? സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വെച്ച് നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു. ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായി സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. നിങ്ങൾ നീതിപൂർവം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുവിൻ. ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരറിവുമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശം, സകലത്തിൻ്റെയും ജീവനമായ മിശിഹായ്, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അഞ്ചാം അധ്യായം 24 മുതൽ തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറയുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയിർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയിർപ്പിനും പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശോയിൽ, ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പൗലോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 15 അധ്യായം ആണ് നമ്മൾ വായിച്ച് കേട്ടത്. 29 മുതലുള്ള വചനങ്ങൾ. അതിൽ 33 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. ഇവിടെ വചനം പറയുന്നത് നാളത്തെക്കുറിച്ച് ഒരു കരുതലുമില്ലാതെ ഈ ലോകത്തിലെ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിന്നുകയും ഈറ്റ് ഡ്രിങ്ക് ആൻഡ് മേക്ക് മെറി, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, കാരണം നാളെ നമ്മൾ മരിച്ചു പോകും. അങ്ങനൊരു ചിന്താധാര തന്നെയുണ്ട്. ഇന്നത്തെ ദിവസം ആഘോഷിക്കുക, നാളെ എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ കുടുംബമുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, അവർക്കും എന്നെപ്പോലെ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്, അവരും എന്നെപ്പോലെ വേദന അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ്സിലൂടെ അവർ കടന്നു, ഇതൊന്നും ചിന്തയില്ല. സ്വന്തം കാര്യം മാത്രം, വേറാരെക്കുറിച്ചും മക്കളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ജീവിത പങ്കാളിയെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഒന്നും ഒരു കരുതലോ ചിന്തയോ സ്നേഹമോ നല്ല വാക്കോ പറയാതെ ഇന്നത്തെ ദിവസം കിട്ടുന്ന കാശ് അടിച്ച് പൊള്ളിച്ച് തീർക്കുക. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ചിലരുണ്ട് ഒരു പണിക്കും പോവില്ല, ഒരു ജോലിക്കും പോവില്ല, ഒരു മാനസിക സമ്മർദ്ദം ഏറ്റെടുക്കാനോ അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാനോ ഇതൊന്നിനും താല്പര്യമില്ല. ആരെങ്കിലുടെയും കൂടെ ഇങ്ങനെ നടക്കുക, പയറ് നിറച്ച് മദ്യം കുടിക്കുക, കമ്പനി കൂടുക, നാളത്തെ കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ല.
പ്രിയപ്പെട്ടവർ, ഇത് അപകടമാണ്. വചനം പറയുകയാണ്, നമുക്ക് ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അതില്ലായിരുന്നെങ്കിൽ, മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലായിരുന്നെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യാം? കിട്ടുന്ന കാശ് അടിച്ചു പൊളിച്ച് തീർക്കാം. നാളെക്കുറിച്ച് ചിന്തയൊന്നും വേണ്ട, ഇന്ന് അടിച്ചു പൊളിക്കുക. കാരണം നാളെ എങ്ങനെ മരിച്ചു പോയാലോ? വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, കർത്താവീശ്വംശിക ഉയർത്തെഴുന്നേറ്റെങ്കിൽ. നമ്മൾ ഓരോരുത്തരും കർത്താവീശ്വംശികൾ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പുനരുദ്ധാനമുണ്ട്, പുതിയൊരു ജീവിതമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ വചനം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ്, അധമമായ സംസർഗം പല കൂട്ടുകെട്ടുകളും പല പ്രതിസന്ധികളും ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, രണ്ട് ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവർ, സിനിമ അഭിനയിക്കുന്നവർ ഒരു ഹോട്ടലിൽ രാത്രി ഒരുമിച്ച് കൂടി, അതിലൊരാൾ മയക്ക് മരുന്ന് ഉപയോഗിക്കുന്ന ആളുണ്ടായിരുന്നു, രാസലഹരി ഉപയോഗിക്കുന്ന ആളുണ്ടായിരുന്നു. അത് പലർക്കും അറിയില്ലായിരുന്നു, അറിഞ്ഞോ അറിയോ നമുക്ക് അറിഞ്ഞൂടാ. പല കുഞ്ഞുങ്ങളും ഇന്ന് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. കാരണം എന്താണ്? അധമമായ സംസർഗം, കൂട്ടുകെട്ട്. എത്ര നല്ല കുഞ്ഞുങ്ങളായാലും കൂട്ടുകെട്ടുകൾ നല്ലതല്ലെങ്കിൽ പോകുന്നത് അപകടത്തിലേക്കാണ്. കൊച്ചുങ്ങളെ ശ്രദ്ധിച്ചോ നിങ്ങൾ? പ്രിയ മാതാപിതാക്കളെ, അടിവരയിട്ട് പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ആരോടാണ് അവർ കൂടുതൽ വർത്തമാനം പറയുന്നത്, ആരോടാണ് അവർ സംസാരിക്കുന്നത്, ആർക്കാണ് അവർ മെസ്സേജ് അയക്കുന്നത്, ഇതൊക്കെ മാതാപിതാക്കൾ നോക്കിയില്ലെങ്കിൽ അധമമായ സംസർഗം ദുർമാർഗത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. അത് കുഞ്ഞുങ്ങളെ മാത്രമല്ല, ആരെ ആയാലും. അതാണ് സുഹൃത്തുക്കളും അതല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ സ്വാധീനം ഇന്ന് വളരെയധികം മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. ചുരുക്കുന്നു, വചനം പറയുന്നു ഈ ഒരു ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. രണ്ട്, അധമമായ സംസർഗം നമ്മെ അബദ്ധങ്ങളിൽ ചാടിക്കും. എഴുന്നേൽക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷം ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് അരുളിച്ചെയ്ത സഭയെ നയിക്കാനായി ഇടയന്മാരെ നൽകിയ കർത്താവേ, തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും മെത്രാന്മാരെയും എല്ലാ വൈദികരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ ബഹുമാന്യനായ വികാരി അച്ഛൻ ബിനീഷ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുശരീരങ്ങളെ ദിനം പ്രതി സ്പർശിക്കുന്ന അച്ഛൻ്റെ ജീവിതം വഴി അനേകർ അങ്ങയിലേക്ക് അടുക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. അതുപോലെ ഞങ്ങളുടെ ഇടവകയിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സിനെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കന്നി ഉണ്ടാകണമേ. ജ്ഞാനത്തിൻ്റെ നിർഗുണമായ ഈശോയെ, മാതാ അധ്യാപകരെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അവർക്ക് നേതൃത്വം നൽകുന്ന ഹെഡ് മാസ്റ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിസ്വാർത്ഥമായ അവരുടെ സേവനങ്ങൾക്ക് ഫലം നൽകണമെന്നും എല്ലാ മാതാധ്യാപകരും ക്രിസ്തു സ്നേഹത്തിലും വിശ്വാസത്തിലും ആഴപ്പെടുവാനും അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മക്കളെ കൂടുതൽ വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വളർത്തുന്നതിനുള്ള ആത്മീയ ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കന്നി ഉണ്ടാകണമേ. ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് തിരുവചനങ്ങളിലൂടെ ഞങ്ങൾക്ക് പകർന്ന ഈശോയെ, ഈ ആധുനിക സാങ്കേതിക കാലഘട്ടത്തിൽ കുട്ടികളായ ഞങ്ങളെ വഴിതെറ്റിപ്പോകാതെ രക്ഷകർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന ഉത്തമ ബോധ്യത്തോടെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് അതനുസരിച്ച് ജീവിച്ച് ദൈവരാജ്യം സ്വന്തമാക്കുന്നതിനു വേണ്ട ദൈവകൃപ ധാരാളമായി ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ ഇടവകയിൽ കുടുംബത്തെ മുഴുവൻ ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായ അങ്ങേപ്പക്കൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും ക്ലേശങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ ഇടവകയിൽ ഐക്യവും സ്നേഹവും പ്രത്യാശയും വളർത്തി ക്രിസ്തീയ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ തന്നെ ഉണ്ടാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം ആകാശ അവകാശപ്പെടുവീൻ എന്ന് അരുൾ ചെയ്ത കർത്താവ്, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്കു പ്രിയപ്പെട്ടവരെ കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അവരെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങളിൽ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ.
അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങനെ അച്ചകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും നീക്കി ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പിടാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ മാതാപിതാക്കൾ, ദേശങ്ങൾക്ക് ജോലി ചെയ്യുന്നവർ, പഠിക്കുന്ന മക്കൾ, എല്ലാ പുരോഹിതരെയും സന്യസ്ത്രയും നമുക്ക് ഓർക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനാകേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലൂടെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മാത്രത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാനം, ദാവീദിന്റെ പുത്രന്റെ ഓശാനം. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാവുന്നു. ഉന്നതങ്ങളിൽ ഓശാനം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ
അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടകൾ ചെമ്മിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാന കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർപാപയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ മെത്രാപുരിതയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും പിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കത്ത വിധം ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതും ആകുന്നു.
ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവൻ ദേവോജമാമീശോ തിരുവോസ്തിയിൽ വാഴുമീശോ, വാഴ്ത്തുന്നു ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ ആരാധ്യനായക നിന്നെ ആരാധന ആരാധന തിരുവോസ്തിരൂപനി ആരാധന 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 മഹേശ്വര ഇന്നിന്നും ആരാധന. നമ്മുടെ കർത്താവിശ്വം സിഹാന്റെ കൃപയും പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അറിഞ്ഞറിയാതെ വന്നു പോയ പാപങ്ങൾ പൊറുക്കണം ഈശോ എന്ന് പ്രാർത്ഥിക്കും. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാൽ. കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടെ ആകൃതി ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വം സിഹാന്റെ കൃപയും പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നമ്മൾ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണ ചെല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഘമാരൊത്തുവലം ഭാഗം നമ്മൾ
കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തന്നെയരിലും നാഥൻ വരനിര ചൊരിയട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ താമന്തികളുടെ മേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.